السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله بسم وبركاته. الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹദീസ് സെഷനിലെ അഞ്ചാം തീയതി ഒന്നാം തീയതി 5-12 ഒന്നേ ഒന്നിനും 16-1 നടന്ന ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ജനാസ അനുഗമിക്കുന്നത് ഇത്തിബാഉൽ ജനായിസ് മിനൽ ഇമാൻ. സഹീഹ് ബുഖാരിയിലെ ഒരു ബാബാണ് കിതാബുൽ ഈമാൻ അല്ലേ. അതിലെ ഹദീസ് സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നത്. വാഹനത്തിൽ ജനാസ അനുഗമിക്കുന്നത് സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു വിഷയം. മറ്റൊന്ന്, കുട്ടിയുടെ ജനാസ നമസ്കരിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രത്യേക ദുആ, അതിൽ വന്നിട്ടുള്ള ആസറുകൾ, ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇമാം അബ്ദുൽ ബർ അവരുടെ ഇബിൻ അബ്ദുൽ ബർ അവരുടെ അൽ ഇസ്തിദ്ഖാർ എന്നുള്ള കിതാബിൽ നിന്നുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അമ്മ ഖൗലുഹു ഫിൽ ഹദീസ് മോഡ്യൂൾ 14 കാണാം. ഹദീസിലെ വചനം കാനു യംശൂന അമാമൽ ജനാസതി ദലീലുൻ അലാ അന്നൽ അഗ്ലബ മിനൽ അമലി ഫീ ദാലിക അൽ മഷി അതായത് കാനു യംശൂന അമാമൽ ജനാസ, അവർ ജനാസക്ക് മുമ്പിലൂടെ മുമ്പിൽ നടക്കാറായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതിൽ ഉണ്ട് ദലീലുൻ തെളിവ് അല അന്നൽ അവലബ മിനൽ അമൽ, അമലിൽ അവരുടെ പ്രവൃത്തിയിൽ സാധാരണയായിട്ടുണ്ടായിരുന്ന എന്താണ് ഫീ ദാലിക വിഷയത്തിൽ അൽമഷ്യു എന്താണ് നടത്തമാണ്. ജനാസയുടെ മുമ്പിൽ അവർ നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്, വാഹനപ്പുറത്തായിരുന്നില്ല. ലർ റുക്കൂബു വാഹനപ്പുറത്തായിരുന്നില്ല എന്നാണ്, ഈ വാഹനത്തിന്റെ പുറത്ത് മൃഗങ്ങളുടെ പുറത്തല്ലേ. അതെ, ഓക്കെ. ദാലിക അപ്രകാരം യംബഗീ ലി കുല്ലി മുസ്തതിഈൻ അലൽ മഷ്യി മഅൽ ജനാസതി അൻ യംശിയ മഅഹ വലാ യർകബ ഇല്ലാ മിൻ ഉദ്ർ. എന്താണ് ഓക്കെ ദാലിക അപ്രകാരം യംബഗീ, അത്യാവശ്യമാണ്, ആവശ്യമാണ് എന്ത്, ലി കുല്ലി മുസ്തതിഈൻ കഴിവുള്ള ഓരോരുത്തർക്കും, അലൽ മഷ്യി നടക്കാൻ, നടക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും എന്ത്, ആ ജനാസ ജനാസയുടെ കൂടെ, ഐ എം ഷിയ മാഹ ജനാസയുടെ കൂടെ നടക്കൽ. ശരി, അപ്പോൾ എന്തല്ല, ജനാസയുടെ കൂടെ വാഹനപ്പുറത്ത് അല്ലെങ്കിൽ വാഹനത്തിൽ കാറിലോ ബൈക്കിലോ സ്കൂട്ടറിലോ അങ്ങനെയൊക്കെ പോകൽ ഉത്തമമായ ഒരു കാര്യം അല്ല എന്ന് മനസ്സിലാക്കാം. ഒരാ ഇർക്കബ വാഹനത്തിൽ സഞ്ചരിക്കാതിരിക്കൽ ഇല്ലാമിൻ ഉഴുതർ, ഉഴുതർ കൂടാതെ, ഒരു എക്സ്ക്യൂസ്, ഒരു കാരണം കൂടാതെ, ഉഴുതർ എക്സ്ക്യൂസ്, ഒരു ഒഴികഴിവ് കൂടാതെ, ഒഴികഴിവ് കൂടാതെ, അതായത് ചിലപ്പോൾ ചിലർക്ക് വലിയ പ്രയാസമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അങ്ങനെയല്ലാതെ വാഹനത്തിൽ ജനാസയെ അനുഗമിക്കുക എന്നത് ഉത്തമമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. പാലബിൻ ഷിഹാബ് മാറക്കിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസതിൻ ഖത്തു ഖത്തു നടത്തിയിരേ, മാറക്കിബ വാഹനപ്പുറത്ത് കയറിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസതിൻ ജനാസയിൽ അനുഗമിച്ചുകൊണ്ട്, ജനാസയുടെ ജനാസയെ അനുഗമിച്ചുകൊണ്ട് ഉത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാഹനപ്പുറത്തായിരുന്നില്ല, ജനാസയെ അനുഗമിച്ചത്, ഒരിക്കൽ പോലും ഇതാണ് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. وروي عن ثوبان انه راى قوما يركبون في جنازه فقال اما يستحيون ان الملائكه تمشي وانتم على ظهور الدباب. എന്താണ് ചോദ്യം? ثوبان എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു റാ അദ്ദേഹം കണ്ടു, قوما ഒരു സംഘത്തെ, يركبون في جنازه ജനാസയെ അനുഗമിച്ചുകൊണ്ട് വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നതായിട്ട്. فقال അപ്പോൾ ثوبان എന്ന് പറഞ്ഞു, اما يستحيون ان الملائكه لتمشي മലക്കുകൾ നടക്കുന്നു, നിങ്ങളാ മൃഗങ്ങളുടെ പുറത്ത്, നിങ്ങൾ വാഹനപ്പുറത്ത്, അമാതസ്തഹ്യൂൻ അമായസ്തഹ്യൂൻ, അവർ എന്താണ് അവർ ലജ്ജയില്ലേ എന്ന് ആ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത്. ഒരു ഉദ്രവുമില്ലാതെ, ഒരു എക്സ്ക്യൂസുമില്ലാതെ ജനാസയെ അനുഗമിക്കുമ്പോൾ വാഹനം ഉപയോഗിക്കുന്നവൻ, വാഹനപ്പുറത്ത് പോകുന്നവൻ അവൻ വീട്ടിലിരിക്കുന്നവരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ പോയിട്ടില്ല എന്നുള്ള അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൻ അബ്ദുല്ലാഹി ഇബ്നു റബാഹ് ഖാല ലിൽ മാഷി ഖിറാതാൻ വലിൽ റാകിബി ഖിറാത്. അബ്ദുല്ലാഹി ഇബ്നു റബാഹ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നടക്കുന്നവന് രണ്ട് ഖിറാത്ത് പ്രതിഫലവും,
വാഹനപ്പുറത്ത് പോകുന്നതിന് ഒരു കിറാത്ത് പ്രതിഫലവും ആണ് എന്ന്. قال ابو عمر എന്നവർ പറയുന്നു ليس الركوب بمحظور ولكن المشي لمن قدر عليه افضل ان شاء الله والدليل على جواز الركوب وان كانت السنه المشي كالجمعه والعيدين حديث المغيرة بن شعبة عن النبي صلى الله عليه وسلم انه قال الراكب يسير خلف الجنازه الحديث അതായത് അബു ഉമർ എന്നിവർ പറയുന്നു, അതായത് ഈ കിതാബിന്റെ മുസന്നിഫ് പറയാണ്, ലൈസ റുകൂബ് മഹ്ദൂർ, ലൈസ റുകൂബ് ബിമഹ്ദൂർ, മഹ്ദൂർ എന്നാണ് പ്രൊഹിബിറ്റഡ്, വാഹനപ്പുറത്ത് പോകുന്നത് നിരോധിക്കപ്പെട്ടതല്ല, നിഷിദ്ധമല്ല. വലാക്കിന്ന, പക്ഷേ അൽ മഷ്യ, നടക്കൽ, ലിമൻ ഖദറ അലൈഹി, അതിന് കഴിവുള്ളവൻ, അഫ്ളു, അതാണ് ശ്രേഷ്ഠകരം, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച. വദ്ദലീലു, തെളിവ്, അല ജവാസിർ റുകൂബ്, എന്താണ് വാഹനപ്പുറത്ത് പോകൽ, ജനാസ അനുഗമിക്കുമ്പോൾ വാഹനപ്പുറത്ത് പോകൽ അനുവദനീയമാണ് എന്നൊരു തെളിവ്. വൈങ്കാനത്തെ സുന്നത്ത് അൽ മഷ്യ, നടത്തമാണ് നബിചര്യ അല്ലെങ്കിൽ സുന്നത്ത്, എങ്കിലും കൽ ജുമാഅത്തി വൽ ഉദൈൻ, ജുമാഅക്കും പെരുന്നാമസ്കാരത്തിനും പോകുമ്പോൾ നടന്നു പോകലാണ് സുന്നത്ത് എന്നതുപോലെ ജനാസയെ അനുഗമിക്കുമ്പോൾ നടന്നു പോകലാണ് നബിചര്യ, അതാണ് സുന്നത്ത്, എങ്കിലും വാഹനപ്പുറത്ത് പോകൽ അനുവദനീയമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണിത്. ഹദീസിൽ മുഗീറത്ത് ബിൻ ശുഅബ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അന്നഹു ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഗീറത്ത് ബിൻ ശുഅബ എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അർറാകിബ് യസീറു ഖൽഫൽ ജനാസ, അർറാകിബ് വാഹനപ്പുറത്ത് കയറുന്നവൻ പോകുന്നവൻ, യസീറു അവൻ സഞ്ചരിക്കണം, ഖൽഫൽ ജനാസ, ജനാസയുടെ പിറകെ, അപ്പൊ ജനാസയുടെ മുമ്പിൽ നടക്കലാണ് അഫ്ളു എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ. പക്ഷേ വാഹനപ്പുറത്ത് കയറുന്നവനല്ല, വാഹനപ്പുറത്ത് പോകുകയാണെങ്കിൽ അവൻ ജനാസയുടെ പിറകെയാണ് പോകേണ്ടത്. അതേപോലെ സ്ത്രീകൾ പോകുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു, സ്ത്രീകൾ പോകൽ കർശനമായി നിരോധിക്കപ്പെട്ടില്ലെങ്കിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് അല്ലേ. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ സ്ത്രീകൾ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത്? പിറകിൽ ആണ്, അല്ലാതെ പുരുഷന്മാരുടെ മുമ്പിലോ മയ്യത്തിൻ്റെ മുമ്പിലോ ആയിട്ടല്ല എന്നതും നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്, മോഡ്യൂൾ 15 എന്ന് കാണാം. സുനൻ അബി ദാവൂദ് ഹദീസ്, ജനാസയുടെ മുമ്പിൽ നടക്കൽ സംബന്ധിച്ച ബാബ്, കിതാബുൽ ജനായിസിൽ ബാബ് അൽ മഷ്യ അമാമൽ ജനാസ, ജനാസയുടെ മുമ്പിൽ നടക്കൽ സംബന്ധിച്ച് പറയുന്ന ബാബ്, അതിലെ ഹദീസുകൾ അതിൽ കാണാം. ഹദ്ദസന വഹ്ബ് ബിനു ബഖിയ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ അൽ മുഗീറത്ത് ബിൻ ശുഅബ വഅഹ്സബു അൻ അഹ്ല സിയാദ് അഖ്ബറൂനി അന്നഹു റഫഅഹു ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال الراكب يسير خلف الجنازة والماشي يمشي خلفها وأمامها وعن يمينها وعن يسارها قريبا منها والسقط يصلى عليه ويدعى لوالديه بالمغفرة والرحمة دعنا نعرف برنا حديث لا فل حديث برنا جيدين لا نعرف هذا موديول ഇവിടെ സുന്ന അബി ദാവൂദ് ഹദീസ് വന്നത് അത് അപ്രകാരം കൊടുത്തിട്ടുണ്ട്. മുഗീറത്ത് ബിൻ ശുഅബ എന്ന റിപ്പോർട്ട് ചെയ്യുന്നു, വഹ്സബു, ഞാൻ വിചാരിക്കുന്നു, അന്ന അഹ്ല സിയാദിൻ, സിയാദിന്റെ ആളുകൾ, അഖ്ബറൂനി അവർ എന്നോട് പറഞ്ഞു, സിയാദിന്റെ ആളുകൾ ആണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, അന്നഹു റഫഅഹു ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സിയാദ് പറഞ്ഞു. എന്ത് ഖാല, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നർത്ഥം, അർറാകിബ് യസീറു ഖൽഫൽ ജനാസ, ജനാസയുടെ പിറകിലാണ് വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ നടക്കേണ്ടത്, സഞ്ചരിക്കേണ്ടത്. വൽമാഷി, നടക്കുന്നവൻ, യംഷി ഖൽഫഹ, ജനാസയുടെ പിറകിൽ നടക്കാം, വാമാമഹ, ജനാസയുടെ മുമ്പിൽ നടക്കാം, വാന്യമീനിഹ, വാന്യസാരിഹ, കരീബം, കരീബം മിൻഹ, ജനാസയുടെ ചേർന്ന് അടുത്തായിട്ട് ജനാസയുടെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ആയിട്ട് ഒക്കെ നടക്കാം, എങ്കിലും മുമ്പിൽ നടക്കലാണ് അഫ്ദൽ എന്ന് നേരത്തെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വസ്സിഖത്തു, ഇനി കുട്ടി, ചെറിയ കുട്ടി, ചെറിയ കുട്ടി മരിച്ചാൽ സിഖത്ത്, യുസല്ല അലൈഹി, അവന് മേൽ നിസ്കരിക്കണം, മയ്യത്ത് നിസ്കരിക്കണം, ചെറിയ കുട്ടി മരിച്ചാൽ, പ്രാർത്ഥിക്കണം, ലി വാലിദൈഹി, അവൻ്റെ വേണ്ട മാതാപിതാക്കൾക്ക്, അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ബിൽ മഗ്ഫിറത്തി, ദോഷം പൊറുക്കുന്നതിന് വേണ്ടി, വറഹ്മ, കാരുണ്യം കൊണ്ട്, കാരണം മാതാപിതാക്കൾക്ക് കാരുണ്യത്തിനും, ആ കുട്ടിയുടെ, മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് റഹ്മത്തിനും മഗ്ഫിറത്തിനും വേണ്ടിയിട്ട്, മർഹമത്തിനും മഗ്ഫിറത്തിനും വേണ്ടിയിട്ട്, മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കേട്ടോ, കുട്ടിക്ക് പാപങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്ക് മാഫറത്തിന് വേണ്ടിയിട്ടാണ്, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാഫറത്ത്, അതേപോലെ അവർക്ക് ക്ഷമയുണ്ടാവാൻ, അവർ ഈ കുട്ടിക്ക്, ഈ കുട്ടി അവർക്ക് സ്വർഗത്തിലെ ഒരു നിധിയാവാൻ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനൊരു വഴി ഈ കുട്ടി മൂലം ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ദുആ ചെയ്യാം.
അപ്പോൾ ആ ദുആകൾ ഏതാണെന്ന് പിന്നീട് അടുത്ത മൊഡ്യൂളിൽ വരുന്നുണ്ട്. ചില അസറുകളിൽ ഇത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുട്ടിക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരത്തിൽ പ്രത്യേകമായൊരു ദുആ പഠിപ്പിച്ചതായിട്ട് ഹദീസിൽ കാണുന്നില്ല. പക്ഷെ ചില അസറുകളിൽ അങ്ങനെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മിർഖാത്തുൽ മഫാതിഹ് എന്ന കിതാബിൽ നിന്ന് കാണാം ഈ ഹദീസിന്റെ ഷറഹ്. കിതാബുൽ ജനായിസ് അൽ മഷി ബിൽ ജനാസതി വസ്സലാത്തി അലൈഹ, ജനാസയെ അനുഗമിച്ച് നടക്കലും ജനാസക്ക് ജനാസ നിസ്കരിക്കലും എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ്. ആ ഭാഗത്ത് ഖാല അൽ മുദ്ഹിർ, മുദ്ഹിർ എന്ന് പറഞ്ഞു, ഇന്നമാ യുസല്ല അലൈഹി ഇസ്തഹല്ല സാരിഹൻ സുമ്മ മാത ഇന്ദ അബി ഹനീഫത വശാഫിഇ. മുദ്ഹിർ എന്നവർ പറയുന്നു, ഇന്നമാ യുസല്ല അലൈഹി, കുട്ടിയുടെ മേൽ നിസ്കരിക്കണം അവൻ്റെ പേരിൽ. അതായത് കുട്ടിയുടെ വൈദ്യസ്കാരത്തിനെ പറ്റിയാണ് പറയുന്നത്, കുട്ടിയുടെ വൈദ്യസ്കാരമല്ല, കുട്ടി മരിച്ചിട്ട് കുട്ടിയുടെ മേലും നിസ്കരിക്കുന്നത്. ഇതാ ഇസ്തഹല്ല സാരിഹൻ, കുട്ടി ശബ്ദമുണ്ടാക്കിയെങ്കിൽ, അതായത് കുട്ടി ചാപ്പിള്ളയായിട്ടല്ല ജനിച്ചത്, കുട്ടി എന്ത് ചെയ്തു, ജീവന്റെ തുടിപ്പുകൾ ജീവന്റെ ലക്ഷണങ്ങൾ കാണിച്ചു പ്രസവിക്കപ്പെട്ട ശേഷം, അതിനുശേഷമാണ് മരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി കുറച്ച് പ്രായമായിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് അങ്ങനെ വരാം. ശരി, ഈ കുട്ടി ചാപ്പിള്ളയാണെങ്കിൽ നിസ്കരിക്കണ്ട എന്നുള്ളൊരു പക്ഷമുണ്ട്. അപ്പോൾ കുട്ടി ജീവന്റെ എന്തെങ്കിലും ലക്ഷണം കാണിച്ചു, ഇസ്തിഹുലാർ കാണിച്ചു, ഇസ്തിഹുലാർ എന്ന് പറയാം. അപ്പൊ ശബ്ദം ഇട്ടു, കുട്ടി കരഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കങ്ങളൊക്കെ കാണിച്ചു, അത് വിശദീകരണത്തിൽ പറയുന്നുണ്ട്. സുമ്മാ മാത്ത എന്നിട്ട് മരിച്ചു എങ്കിൽ ആ കുട്ടിയുടെ പേരിൽ എന്ത് നിസ്കരിക്കണം, മയ്യത്ത് നിസ്കരിക്കണം. അയിന്ദാ അബി ഹനീഫ വശാഫിഇ, ഇമാം അബു ഹനീഫയുടെയും ഇമാം ഷാഫിഇയുടെയും വീക്ഷണ പ്രകാരം അങ്ങനെയാണ്. എന്ത്, കുട്ടി ജനിച്ച് കുട്ടിക്ക് ഒരു ജീവന്റെ തുടിപ്പുകൾ സൂചിപ്പിക്കുന്ന ഇസ്തിഹ്ലാൽ ഉണ്ടായി, ഇസ്തിഹ്ലാൽ കുട്ടി കാണിച്ചു എങ്കിൽ കുട്ടിയുടെ മേൽ, ആ കുട്ടിയുടെ മേൽ മയ്യത്ത് നിസ്കരിക്കണം എന്നതാണ്. وقال احمد يصلى عليه ان كان له اربعه اشهر واشهر في البطن نفخ فيه الروح وان لم يستهل. ان امام احمد بن حنبل അവരുടെ അഭിപ്രായം എന്താണ്, കുട്ടിക്ക് മേൽ മയ്യത്ത് നിസ്കരിക്കണം. اذا كان له اربعه اشهر واشهر, ആ കുട്ടിക്ക് നാല് മാസവും പത്ത് ദിവസവും പ്രായമെത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടല്ല, ഗർഭത്തിൽ, മനസ്സിലായേ, ഗർഭത്തിൽ നാല് മാസവും പത്ത് ദിവസവും പ്രായമെത്തിയ കുട്ടിയാണ് എങ്കിൽ, ആ കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ മേൽ മയ്യത്ത് നിസ്കരിക്കണം. ഫിൽബത്തിൻ, അതാണ് ഫിൽബത്തിൻ, വയറ്റിൽ, വയറ്റിൽ കുട്ടിക്ക് നാല് മാസവും പത്ത് ദിവസവും പ്രായമെത്തിയിട്ടുണ്ടെങ്കിൽ, ജനിച്ചിട്ടല്ല, മനസ്സിലായേ, ജനിച്ച ആ പിള്ളയായിട്ടാണ്. നുഫിഖ ഫിറൂഹ്, ഫിഹി റൂഹ്, ആ കുട്ടിയുടെ റൂഹ് ഊതപ്പെട്ടു. നാല് മാസം പത്ത് ദിവസം പ്രായമാകുമ്പോഴാണ് റൂഹ് ഊതപ്പെടുന്നത് കുട്ടിയിൽ. ഫിറ്റസ്, ഗർഭസ്ഥ ശിശുബലിൻ, കുട്ടി ഇസ്തിഹ്ലാൽ ഒന്നും കാണിച്ചില്ലെങ്കിലും, ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല കുട്ടി എങ്കിൽ പോലും, അല്ലെങ്കിൽ കുട്ടി അനക്കങ്ങളൊന്നും കാണിച്ചില്ല, ജനിച്ചപ്പോഴേ ജീവനില്ല എങ്കിൽ പോലും, നാല് മാസവും പത്ത് ദിവസവും പ്രായമായ കുട്ടിയാണ് എങ്കിൽ, ഏത് വയറ്റിൽ, നാല് മാസവും പത്ത് ദിവസവും പ്രായമായ കുട്ടിയാണ് വയറ്റിലെങ്കിൽ, ആ കുട്ടി ജനിച്ചാൽ ചാപ്പിള്ളയാണെങ്കിലും എന്ത് ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണം എന്നതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അവരുടെ വീക്ഷണം. അപ്പോൾ ഇമാം ഷാഫിഇ അവരുടെയും ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള അവരുടെ വീക്ഷണം എന്താണ്, കുട്ടി ജീവന്റെ തുടിപ്പുകൾ എന്തെങ്കിലും ഇസ്തിഹ്ലാൽ കാണിക്കുകയാണെങ്കിൽ നിസ്കരിച്ചാൽ മതി. ഖാല ഇബ്നുൽ ഹുമാം, ഇബ്നുൽ ഹുമാം പറയുന്നു, അൽ ഇസ്തിഹ്ലാലു അൻ യകൂല മിൻഹുമാ യദുല്ലു അലൽ ഹയാതി മിൻ ഹറകതി ഉദുവിൻ ഔ റഫ്ഉ സൗത്തിൻ. ഇനി ഇസ്തിഹ്ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അൻ യകൂല മിൻഹു, അവരിൽ നിന്നുണ്ടാവരാണ്, മാ യദുല്ലു അലൽ ഹയാത്ത്, ജീവനെ സൂചിപ്പിക്കുന്നത്, മിൻ ഹറകതിൻ, അനക്കം, ഉദുവിൻ, ഹറകതി ഉദുവ്, ഒരു അവയവത്തിന്റെ അനക്കമുണ്ടായി, ഔ റഫ്ഉ സൗത്തിൻ, അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി, ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇസ്തിഹ്ലാൽ എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. വൽ മുഅ്തബറു ഫീ ദാലിക ഖുറൂജു അക്സരിഹി ഹയ്യ. അപ്പൊ അതിൽ നിന്ന് പരിഗണിക്കപ്പെടുന്നത് എന്താണ്, കുട്ടിയുടെ ഭൂരിഭാഗവും ജീവനോടുകൂടി പുറപ്പെട്ടു എന്നതാണ്. മനസ്സിലായില്ലേ, കുട്ടി ചാപ്പിള്ളയ അല്ല, കുട്ടിക്ക് ജീവനുണ്ട്, പക്ഷെ ചിലപ്പം ഭൂരിഭാഗവും ജീവനുണ്ട്, ചിലപ്പോൾ പൂർണ്ണ ജീവൻ പൂർണ്ണമായ തോതിൽ ഉണ്ടാവണമെന്നില്ല ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും, എങ്കിൽ പോലും നിസ്കരിക്കാം, അതാണ് ഇസ്തിഹ്ലാൽ. മനസ്സിലായില്ലേ, കുട്ടിക്ക് ഭൂരിഭാഗം ഭാഗങ്ങളും അനങ്ങുന്നുണ്ട് എങ്കിൽ സുല്ലി ആരെ, അവൻ്റെ പേര് നിസ്കരിക്കപ്പെടണം. വഫിൽ അക്കല്ലില്ല, ഇനി അങ്ങനെ ഇല്ലെങ്കിൽ കൂടുതലും
അനങ്ങിയിട്ടില്ല. എങ്കിൽ എന്താണ്, കുറച്ചടക്കം, അതായത് ഭൂരിഭാഗം ചെറിയ ഭാഗം ഒന്നും അനങ്ങിയിട്ടില്ല, അത് ജീവന്റെ ലക്ഷണം കാണിച്ചിട്ടില്ല എങ്കിൽ ഇല്ല, വേണ്ട. അത് ഇമാം ഷാഫിയുടെയും ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള അവരുടെയും വീക്ഷണ പ്രകാരമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവരുടെ വീക്ഷണ പ്രകാരം എന്താണ്, ഇസ്തിഹ്ലാൽ കാണിച്ചില്ലെങ്കിലും എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്നതാണ്. ഇത് രണ്ടാമത്തെ ക്ലിപ്പാണ്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. ഇപ്പൊ കുട്ടിക്ക് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മോഡ്യൂൾ 16 കാണാം, മാതാപിതാക്കൾക്ക് പാപമോചനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിലെ പ്രത്യേക വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് കാണുന്നില്ല. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇവിടെ പോസ്റ്റ് ചെയ്യുക, ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വേണം. ഇൻഷാല്ലാ ഹദീസുകളിലുണ്ട്, അത് നബിയുടെ വചനമായിട്ട് വന്നതായിട്ട് കാണുന്നില്ല. നബിയുടെ ഹദീസായിട്ടല്ല, അസറുകളായിട്ടാണ് കാണുന്നത്. ഇബ്നു ഖുതാമയുടെ അൽ മുഗനി എന്ന കിതാബിൽ കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് വാലിദ് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് മയ്യത്തസ്കരിക്കുകയും കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, അങ്ങനെയല്ല നമ്മൾ കണ്ടത് അല്ലേ? സുന്നത്തുൽ അമീദാവുൽ ഹദീസിൽ അങ്ങനെയല്ല ഉണ്ട്. നബിയിൽ നിന്ന് റിപ്പോർട്ട് ആണത്. ഇനി അടുത്തത്, ഇബ്നു ഖുദാമ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അൽ മുഗ്നി എന്ന കിതാബിൽ, ഫസൽ വഇൻ കാന അൽമയ്യതു തിഫ്ലൻ ജഅല മകാന അൽഇസ്തിഗ്ഫാർ ലഹു അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലിവാലിദൈഹി വദുഖറൻ വസലഹൻ വഅജ്റ اللهم ثقل به موازينهما وعظم به اجورهما اللهم اجعله في كفاله ابراهيم والحقه بصالح سلف المؤمنين واجره من رحمتك من عذاب الجحيم وابذله دارا خيرا من داره واهلا خيرا من اهله اللهم اغفر لاسلافنا وافراطنا ومن سبقنا بالايمان ابن قدامه അവരുടെ അൽബഖരി എന്ന കിതാബിൽ ഇതൊക്കെ പഠിക്കണം, എഴുതി എടുക്കണം. കുട്ടി മയ്യത്താണ്, അല്ല മയ്യത്ത് കുട്ടിയാണെങ്കിൽ, മയ്യത്തിനി കുട്ടിയുടെ മയ്യത്താണ് എങ്കിൽ, ജാല മക്കാനൽ ഇസ്തിഗ്ഫാർ ലഹു അവന് വേണ്ടി ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥന നടത്തുന്ന സ്ഥാനത്ത് ആക്കണം. എന്ത് ഈ പ്രാർത്ഥന? കാരണം കുട്ടി ദോഷമൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ കുട്ടിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നേടേണ്ടതില്ല. ആർക്ക് വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ നേടേണ്ടത്? കുട്ടിയുടെ മാതാപിതാക്കൾക്ക്. അപ്പൊ അതിനുതകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുമ്മ ജഅൽഹു, ഈ കുട്ടിയെ നീ ആക്കണമേ അല്ലാഹുവേ, ഫറത്തൻ, ഒരു ഫറത്ത് ആക്കണേ. എന്ന് പറഞ്ഞാൽ മുന്നേ പോയതാണ് ഫറത്ത്, മുന്നേ പോയി സ്വർഗത്തേക്ക്. അപ്പൊ കുട്ടിക്ക് മുന്നേ, മാതാപിതാക്കൾക്ക് മുന്നേ സ്വർഗത്തിൽ പോയി. ഇനി വാലിദൈ, അവന്റെ മാതാപിതാക്കൾക്ക്. അപ്പൊ മാതാപിതാക്കൾക്ക് മുന്നേ സ്വർഗത്തിൽ പോകുന്ന ഒരു സന്തതി ആക്കണമേ. അപ്പൊ അതിന്റെ പിറകെ, ഇവന്റെ പിറകെ, ഈ കുട്ടിയുടെ പിറകെ ഈ മാതാപിതാക്കൾ കൂടി സ്വർഗം ലഭിക്കണേ എന്നൊരു പ്രാർത്ഥനയാണത്. അതിന്റെ ആശയം എന്താണ്? വദുഹറൻ, ഒരു കംസ്, ഈ കുട്ടീനെ ഒരു നിധിയാക്കണേ. വസലഫൻ, മുൻകടന്ന ആക്കണേ. ഈ കുട്ടിയാണ് മുന്നേ പോണത്. അജ്റൻ, ഈ കുട്ടിയെ ഒരു പ്രതിഫലമാക്കണേ ഈ മാതാപിതാക്കൾ. അല്ലാഹുമ്മ സഖൽ ബിഹി, ഈ കുട്ടിയെ കൊണ്ട് ഭാരം തൂക്കണേ. സഖൽ എന്ത്? ബിഹി, ആ കുട്ടിയെ കൊണ്ട്. മവാസീനഹുമ അവരുടെ രണ്ടുപേരുടെയും ഹസനാത്തുകളുടെ ത്രാസ് തൂക്കം, അതായത് ഈ മാതാപിതാക്കളുടെ നന്മകളുടെ തൂക്കം നീ വർദ്ധിപ്പിക്കണമേ ഈ കുട്ടിയെ കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിഹി, ഈ കുട്ടിയെ കൊണ്ട് നീ വണ്ണമാക്കണമേ, എന്ത് മഹത്വമാക്കണമേ, കൂടുതൽ മഹത്തരമാക്കണമേ. ഉജൂറഹുമ ഈ രണ്ട് അവരുടെ മാതാപിതാക്കളുടെ കൂലികളെ, അജറും ജമ്മു ഉജൂർ. അല്ലാഹുമ്മ അല്ലാഹു ഇജ്അൽഹു, ഈ കുട്ടിയെ നീ ആക്കണമേ. ഫി കഫാലത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംരക്ഷണയിൽ, അല്ലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരിലാളനയിൽ ആക്കണമേ. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനാമിൽ വന്നു, സ്വപ്നത്തിൽ വന്ന്, സ്വപ്നത്തിൽ വന്നിട്ട് ഓരോ കാര്യം നബിയെ കൂട്ടി കൊണ്ടുപോയി, ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഏഴാം ആകാശത്തിലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ടു, പല കാഴ്ചകൾ കണ്ട്. ദീർഘമായൊരു ഹദീസാണ് അത്. ഹദീസ് അടുത്ത സെഷനിൽ നമുക്ക് ഇൻഷാല്ലാ പറ്റുമെങ്കിൽ അത് ചർച്ച ചെയ്യാം. ആ ഹദീസ് കഫാരത്ത് ഇബ്രാഹിം, അങ്ങനെ എന്താണ് കഫാരത്ത് ഇബ്രാഹിം ഉദ്ദേശിക്കുന്നത്? ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, നീണ്ടൊരു മനുഷ്യൻ, ഏഴാം ആകാശത്തിൽ എത്തിയപ്പോഴേ എന്ത് നീണ്ടൊരു മനുഷ്യൻ,
ഒരു റൗദ, ഒരു ഗാർഡനിലുണ്ട്, ഒരു പൂന്തോട്ടത്തിൽ നീണ്ടൊരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ ചുറ്റും കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. ആ കുട്ടികൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടികൾ ആരാണെന്ന് പറഞ്ഞു, ആ കുട്ടികൾ ഇസ്ലാമിൽ മരിച്ചുപോയ മുസ്ലിങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞു. ഫിത്രത്തിൽ മരിച്ചുപോയവരാണ് എന്ന് പറഞ്ഞു. അപ്പോ ഫിത്രത്തിൽ മരിച്ചുപോയവരാണ് എന്ന് പറഞ്ഞപ്പോ സഹാബ ചോദിച്ചു, ചോദിക്കപ്പെട്ടു, എന്ത്? അതിൽ മുശ്രിക്കുകളും പെടുവോ, മുശ്രിക്കളുടെ കുട്ടികൾ, ബഹുദൈവ വിശ്വാസികളുടെ കുട്ടികളും പെടുവോ, പെടും എന്നാണ് പറഞ്ഞത്. അപ്പോ കുട്ടികൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിൽ, ഇസ്ലാമിനെ സ്വീകരിക്കാൻ പറ്റുന്ന ശുദ്ധ പ്രകൃതിയിൽ, ക്ലിയർ ആയിട്ട്, നല്ല നിഷ്കളങ്കരായിട്ടാണ് കുട്ടികളൊക്കെ ജനിക്കുന്നത് എന്ന് വേറെ ഹദീസിൽ കാണാം. അപ്പൊ ഇതാണ് കഫാലത്ത് ഇബ്രാഹിം. ആ കൂട്ടത്തിൽ ഈ കുട്ടിയെ ഉൾപ്പെടുത്തണമേ, ഈ കുട്ടിയെ ചേർക്കണമേ, ബിസ്വാലിഹി സലഫിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെ കൂടെ. അജിർഹു, നീ അവരെ കാക്കേണമേ, ബിറഹ്മത്തിക്ക, നിന്റെ റഹ്മത്ത് കൊണ്ട്, മിൻ അദാബിൽ ജഹീം, നരകശിക്ഷയെ തൊട്ട്. അള്ളാഹുവിന്റെ കാരുണ്യമാണല്ലോ, കുട്ടി പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ. അപ്പോ കുട്ടിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യം ആണത്. അപ്പൊ നിന്റെ റഹ്മത്ത് കൊണ്ട് ഇനി ജഹന്നം എന്ന നരകത്തിന്റെ അദാബിനെ തൊട്ട് ഈ കുട്ടിയെ കാക്കണം. അബ്ദിൽ ഹു, അവനിനി പകരം നൽകണമേ, ദാരൻ, വീടിനെ, ഖൈറം മിൻ ദാരിഹി, അവന്റെ നിലവിൽ ഉള്ള വീടിനേക്കാൾ, അവന്റെ ഇവിടെ ഉണ്ടായിരുന്ന വീടില്ലേ ആ വീടിനേക്കാൾ. വാഹുലൻ ഖൈറം മിൻ അഹ്ലിഹി, അവന് അവന്റെ അഹ്ലുകാരേക്കാൾ ഖൈറായ അഹ്ലുകാരെ അവൻ നീ നൽകണമേ. അല്ലാഹുമ്മ അല്ലാഹുവേ, യഗ്ഫിർ ലി അസ്ലാഫിനാ വഅഫ്റാത്തിനാ, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയവർക്ക് എല്ലാം നീ പൊറുത്തു കൊടുക്കണമേ. വമൻ സബഖനാ, ഞങ്ങളെ മുന്നേ കഴിഞ്ഞു പോയവർ, അതൊക്കെ ഏകദേശം ഒരേ അർത്ഥം തന്നെ. ബിൽ ഈമാൻ, ഈമാനിൽ, സത്യവിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയ സത്യവിശ്വാസികളായ എല്ലാ മുഅ്മിനികൾക്കും നീ പൊറുത്തു കൊടുക്കണമേ എന്നാണ് ആശയം. മറ്റൊരു ദുആ ഇതായിരിക്കും ചിലപ്പോ. പിന്നെ മദ്രസയിലെ പുസ്തകത്തിലൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടോ ഈ ദുആ. അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിയബവൈഹി വസലഫം വദുഹറം വഅലതം വഇതിബാറം വശഫീഅ വസഖിൽ ബിഹി മവാസീനഹുമ വഅഫ്രി അസ്സബ്ർ അലാ ഖുലൂബിഹിമ, അവരുടെ ഹൃദയങ്ങളിൽ, മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ നീ സബർ, ക്ഷമയെ ഇട്ടു കൊടുക്കണമേ എന്ന് ആ ഭാഗം കൂടി ഉണ്ട്. വലാ തഫ്തിൻഹുമ ബഅദഹു, ഇതിനു ശേഷം, ഈ കുട്ടിക്ക് ശേഷം നീ അവരെ ഫിത്നയിൽ ആക്കരുതേ. വലാ തഹ്രിംഹുമ അജ്റഹു, അതിന്റെ പ്രതിഫലം അവർക്ക് നീ നിഷേധിക്കരുതേ എന്ന്. അപ്പോ ഇങ്ങനെ പല രൂപത്തിൽ വന്നിട്ടുണ്ട്, ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ, ചെറിയ വ്യത്യാസങ്ങളോടെ പല അസറുകൾ ഈ വിഷയത്തിൽ വന്നിട്ട്. ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് ഈ കുട്ടികളുടെ മയ്യ സംസ്കരിക്കുമ്പം അത് ചൊല്ലാം. സംസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീർ ശേഷമുള്ള പ്രാർത്ഥന അല്ലേ, മൂന്നാമത്തെ തക്ബീർ ശേഷമുള്ള പ്രാർത്ഥന. മയ്യസ്കാരത്തിൽ എന്തില്ല, റുക്കു സുജൂദ് ഒന്നുമില്ല, ഒന്നാമത്തെ തക്ബീർ കെട്ടുന്നു അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. രണ്ടാമത്തെ തക്ബീർ ചൊല്ലുന്നു, എന്ത് ചെയ്യുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു ചൊല്ലുന്നു. മൂന്നാമത്തെ തക്ബീർ കേട്ടുന്നു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു, ഇങ്ങനെ ഉള്ള മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ചെയ്യുന്നു. ചുരുക്കി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്നെങ്കിലും ചൊല്ലണം, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അപ്പൊ ആ സ്ഥാനത്ത് ഇവിടെ എന്ത് ചൊല്ലാം, കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ദുആ പ്രത്യേകമായിട്ട് ചൊല്ലണം. ചില ലേഖനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അല്ലാഹു മഗ്ഫിർ ലഹു എന്നുള്ള ദുആ കഴിഞ്ഞിട്ട് ഇല്ല. പക്ഷേ ഇസ്തിഗ്ഫാർ കുട്ടിക്ക് വേണ്ടിയുള്ള മയ്യിത്തസ്കാരത്തിൽ വേണ്ടതില്ല എന്നാണ് ചില ഹദീസുകളിലൊക്കെ കാണുന്നത്. ഇനി പിന്നെ നാലാമത്തെ തക്ബീർ അല്ലേ, നാലാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ലാ തഹ്രിം നാജറഹു വലാ തഫ്തിന ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു സലാം കിട്ടുക അല്ലേ, അതാണ് മയ്യിത്തസ്കാരം. അപ്പോ ഇനി ചില അസറുകൾ വന്നതാണ് ഇവിടെ നോക്കുന്നത്. അൽ മുസന്നിഫ് എന്ന കിതാബിൽ ഇമാം ഇബ്നു അബി ശൈബയുടെ മുസന്നിഫ്, സിസ്സത്തി വൽ മൗലൂദ് വമാ യുദ്ആ ലഹുമാ ബിഹി, സിഖത്ത്, കുട്ടി, കുട്ടിയുടെ വിഷയത്തിൽ, മയ്യത്ത് കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന്. ഹദ്ദസന അബ്ദത്ത് ബിൻ സുലൈമാൻ തുടങ്ങിയിട്ട് അൻ അബീ ഹുറൈറ അന്നഹു കാന യഖൂമു അലൽ മൻഫൂസി മിൻ വലദിഹി
الذي لم يعمل خطيئة فيقول اللهم اجره من عذاب النار. أبو هريرة رضي الله عنه ഒരു കുട്ടിയുടെ മയ്യത്ത് നിസ്കരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് റിപ്പോർട്ടാണ്. എന്ത്? അല്ലാഹുമ്മ അല്ലാഹു അജിർഹു അവനെ നീ കാക്കേണമേ മിൻ അദാബിന്നാർ, നരകശിക്ഷയത്തോട്ട്. മറ്റൊരു റിപ്പോർട്ട്, അൻ മുഗീറത്ത് ബിൻ ശുഅ്ബ ഖാൽ അസ്സിഖ്തു യദുഊ ലിവാലിദൈഹി ബിൽ ആഫിയത്തിൽ മഗ്ഫിറ, കുട്ടിയുടെ മയ്യത്ത് നിസ്കാരത്തിൽ അവൻ്റെ മാതാപിതാക്കൾക്ക് ആഫിയത്തിനും മഗ്ഫിറത്തിനും വേണ്ടി ദുആ ചെയ്യണം. മറ്റൊരു റിപ്പോർട്ട്, അനിൽ ഹസൻ അന്നഹു കാന യഖൂൽ, ഹസൻ എന്നിവർ പറയുമായിരുന്നു എന്ത്, അല്ലാഹുമ്മ ജഅൽ ഹുലനാ ഫറതൻ വദുഖറം വഅജ്റാ എന്ന് പറയുമായിരുന്നു. ആശയം നേരത്തെ വന്നു അല്ലേ. അടുത്ത് മറ്റൊരു റിപ്പോർട്ട്, ഹദ്ദസന അൽ ഖിലാസ് സുലമി ഖാല സമിഅതു അലിയ ഇബ്നു ജിഹാഷ് ഖാല സമിഅതു സമറത് ഇബ്നു ജുന്ദബ് വമാത ഇബ്നു ലഹു സഗീർ. സമറത് ഇബ്നു ജുന്ദബ് എന്ന സഹാബി, അദ്ദേഹത്തിന് കുട്ടി, ചെറിയൊരു കുട്ടി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കുട്ടി മരിച്ചു. സമറത് ഇബ്നു ജുന്ദബ് എന്നവർ فقال قال ده مرنو اذهبوا فدفنوه فلا تصلوا عليه فانه ليس عليه اثم وقد ادعوا الله لوالديه ان يجعله لهما فرتا واجرا وجرا او نحوه وقطي ചെറിയ കുട്ടി മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇذهبوا നിങ്ങൾ പോകൂ فدفنوه അവനെ നിങ്ങൾ മറമാടൂ അവൻ്റെ മേൽ നിങ്ങൾ നിസ്കരിക്കണ്ട അവൻ്റെ മേൽ എന്തില്ല പാപം ഇല്ല അവന് അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് അവനെ ആ മാതാപിതാക്കൾക്ക് ഫറത്ത് മുന്നേ പോയ കൂലി പ്രതിഫലം ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള ദുആ നിങ്ങൾ ചെയ്യൂ എന്ന് ഒരു റിപ്പോർട്ട് ഉണ്ട്. എങ്കിലും മയ്യത്ത് നിസ്കരിക്കണം എന്നാണ് നമ്മൾ ഇമാമുകളിലൂടെ അതേപോലെ മറ്റു റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അത് അവൻ ആ കുട്ടിയുടെ മയ്യത്ത് നിസ്കാരം എന്നത് കുട്ടിക്ക് വേണ്ട മയ്യത്ത് നിസ്കാരം എന്നത് കുട്ടിയുടെ പാപമോചനത്തിന് വേണ്ടി എന്ന അർത്ഥത്തിൽ അല്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ. അവിടെ അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു അത് കുട്ടി തെറ്റ് ചെയ്തു എന്നുകൊണ്ട് ഖബർ ശിക്ഷിക്കപ്പെടും എന്ന അർത്ഥത്തിലല്ല. കാരണം കുട്ടികൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, കുട്ടികൾ തെറ്റിയുന്നില്ല. അപ്പോൾ എന്ത്, പിന്നെ എന്തർത്ഥത്തിലാ, ഖബറിൽ അല്ലാതുള്ള വേദനകൾ, ഖബറിൻ്റെ ഇടുക്കം അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വേദനകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുക, കുട്ടിയെ രക്ഷ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതാ എന്ന് അതിൻ്റെ വിശദീകരണത്തിലൊക്കെ കാണാം, ചില വിശദീകരണത്തിലൊക്കെ കാണുന്നുണ്ട്. ഇനി വേറെ മുസ്നദ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുർ റസാഖ് എന്നവരുടെ മുസ്നദ് എന്ന കിതാബിൽ നിന്ന് ഹദീസ് കിതാബാണ്. അതിൽ കാണാം ഹസൻ എന്നവർ അന്നഹു കാന ഇദാ സല്ലാ ലത്തിഫിൽ, കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഹസൻ എന്നവർ എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹം പറയുമായിരുന്നു അല്ലാഹുമ്മ ജഅൽഹു ലനാ ഫറതൻ വജഅൽഹു ലനാ അജ്റാ എന്ന് പറയുമായിരുന്നു. ഇതാണ് ഇനി അടുത്ത സെഷനിൽ ഇൻഷാല്ലാ തൽഖീൻ സംബന്ധിച്ചാണ്. തൽഖീൻ എന്നാൽ എന്താണ്, രണ്ട് തരം തൽഖീൻ ഉണ്ട്. ഒന്ന് ലഖിനു മൗതാകും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മരണാസന്നരായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൽഖീനായിട്ട് ചൊല്ലിക്കൊടുക്കുക, ഉറപ്പിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക എന്ന്. അവരുടെ അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാം. അപ്പോൾ അവർ പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുക, ചൊല്ലാൻ പറയരുത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അത് തൽഖീനാക്കുക, ഉറപ്പിക്കാൻ. ലക്കന എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പിച്ചു. അപ്പോൾ ഇത് സഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി വേറൊരു തൽക്കീനുണ്ട്. എന്ത്, ഖബർ മറമാടപ്പെട്ടതിന് ശേഷം ഒരാൾ ഇരുന്നിട്ട് പിന്നെ തൽക്കീനായിട്ട് ചൊല്ലിക്കൊടുക്കുന്ന ചില വാചകങ്ങൾ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഹദീസുകൾ ദുർബലമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. എങ്കിലും ദുർബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാം എന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ചിലർ ഈ ഹദീസ് ഇത് ദഈഫ ഹദീസാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ള നിരീക്ഷണവും വന്നിട്ടുണ്ട്. അത് ഇൻഷാല്ലാ അടുത്ത സെഷനിൽ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.